Hello friends, finish with your admitted Pudhi video like a lava of Faradam. In the Tamada video nor another, Amada Adi Petsile, Pates in the Talasana Kuruchana. Amada Kudalum Taemed Itala, Kilalan Algonada. Ella were contacted Yavana, Ella Gilan, and delivery under Amada Adim Pajapatan, Sankunuran, Sankunur, Egadison under Monsamas Tolam Praia Itala Bed, full of Featherakiana, transportation Jay another. അതുപോലെ തന്നെ അടുത്തതായി പറയുന്നത് പൈനാപ്പിൾ കുനിയൂറാണ്. പൈനാപ്പിൾ കുനിയൂർ ഇതുപോലെ ചെറിയ കിളികളെ രണ്ട് മാസം മൂന്ന് മാസം അടുപ്പിച്ച് പ്രായത്തി നല്ല രീതിയിൽ ടേംഡ് ആക്കി ട്രെയിൻഡ് ആക്കിയാണ് അയക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കൊക്കറ്റെയിലുകളാണ്. കൊക്കറ്റെയിലുകൾ ലുട്ടിനോയും ഗ്രേയും കൊടുക്കുന്നുണ്ട്. എല്ലാം ഇവിടെ ടേംഡ് പേഡ്സ് മാത്രമാണ്. ആദ്യ പെറ്റ്സ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കടക്കിലാണ്. എല്ലാ ജില്ലയിലും ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ യെല്ലോ ഡോമിനൻറ്റിൻ്റെ നല്ല കളറേഴ്സുള്ള ബേഡ്സും ഉണ്ട്. അതിന് റേറ്റ് സാധാരണ പിന്നെ നമ്മുടെ പൺകുനിയൂറിനെ അപേക്ഷിച്ച് കൂടുതലാണ്. പിന്നെ നമ്മുടെ ഉള്ളത് ലോറിയക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. ലോറിയക്കിൻ്റെ കുഞ്ഞുങ്ങൾക്കും അത്യാവശ്യം നല്ല ഫെതറായതിന് ശേഷം മാത്രമാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. യെല്ലോ കയറുന്ന ബേഡ് അനുസരിച്ച് റേറ്റ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അതുപോലെ തന്നെ ഈ ടേംഡ് ബേഡ്സ് നമ്മൾ ഡി എൻ എ എടുത്ത് പെയറാക്കി നൽകുന്നുണ്ട്. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ഡോമിനൻ്റെ കുഞ്ഞാണ്. ഇതിന് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അത് വാട്സപ്പ് 96 31 91 77 70 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം നൽകുന്നതാണ്. നമ്മൾ സാധാരണ ഡെലിവറി ചെയ്യുന്നത് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുണ്ട്. ഡിമോറ പെറ്റ്സ്, അതുപോലെ തന്നെ സജീവ് പെറ്റ്സ്, മല്ലനും മാധേവനും, എ വൺ പെറ്റ്സ്, അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിലാണ് നമ്മൾ കൂടുതലായിട്ടും ബേഡ്സിനെ അയച്ചു കൊടുക്കുന്നത്. കുട്ടികൾക്കായിട്ടൊക്കെ വളർത്തി പിന്നെ ടേംഡ് ആക്കി മാത്രമാണ് പെറ്റ്സായിട്ട് വളർത്താനുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ബേഡ്സിന് നൽകുന്നത്. നല്ല ഇണക്കമായിരിക്കും. അതുപോലെ തന്നെ ഒരു കൊത്തുകയും പ്രശ്നങ്ങളോ ഒന്നുമില്ല. വീട്ടിലൊരു അരുമക്കിളിയായിട്ട് തന്നെ നമുക്ക് ബേഡിനെ വളർത്താൻ പറ്റും. അമ്മമാതിരി നമ്മൾ നല്ല രീതിക്ക് ഫ്രീ ആയിട്ട് ഫ്ലൈ ചെയ്യാനുള്ള രീതിയിലും സെറ്റപ്പ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ സാധാരണ രീതിയിൽ വരുന്നത് ഒരു ബേഡിന് 300 രൂപയാണ്. അതിൽ നിങ്ങൾക്കൊരു മൂന്നും നാലും ബേഡ് വരെ നിങ്ങൾക്ക് അതിൽ കളക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ബേഡ്സിനും ഈ പറഞ്ഞ കണക്ക് 300 രൂപയാണ് ഒരു ബോക്സിന് ട്രാൻസ്പോർട്ടേഷൻ വരുന്നത്. അത് ചെറുതായാലും ശരി വലുതായാലും ശരി. സൺകുനിയൂറും ടേംഡ് ബേഡ് പെയറായും നൽകുന്നുണ്ട്. പൈനാപ്പിൾ കുനിയൂർ പെയറായിട്ട് നൽകുന്നുണ്ട്. കൊക്കറ്റെയിലുകളും പെയറായിട്ട് നൽകുന്നുണ്ട്. കൂടുതലും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ടേംഡ് ബേഡ്സ് മാത്രമാണ്. താല്പര്യമുള്ളത് കോൺടാക്ട് ചെയ്യാം. നല്ല ടേംഡ് ആക്കിയാണ് നമ്മൾ. അതുപോലെ തന്നെ ലോറി കിറ്റിന് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറി ഫുഡുകളും അതുപോലെ തന്നെ പിന്നെ ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെയാണ്. ANND ഫുഡാണ് ലോറി കിറ്റിന് പിന്നെ നമ്മൾ കൂടുതൽ റെഫർ ചെയ്യുന്നത്. നല്ല രീതിയിൽ ടോക്കിങ്ങുള്ള ഒരു ബേഡാണ് ലോറി കിറ്റ് എന്ന് പറയുന്നത്. നല്ല കളറേഷൻ വരുന്ന ലോറി കിറ്റ്. സൺകുനികളൊക്കെ ഏകദേശം നമ്മൾ ഈ ഒരു സൈസ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നത്. കാരണം കൂടുതൽ ആളുകൾക്ക് ഇതിന് പെറ്റ്സ്ലേക്ക് കൊടുക്കുന്നതും പിന്നെ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ഒരു 5 നേരം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തി വലുതാക്കിയാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ബേഡ്സിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. ബുക്കിംഗ് മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സമയത്ത് നമുക്ക് ബേഡ്സ് നൽകാൻ സാധിക്കത്തുള്ളൂ.